പ്രൈസ് ദ ലോർഡ് സഹോദരങ്ങളെ നമ്മുടെ ഒക്ടോബർ മാസം 1-ാം തീയതി ഇന്നലെ ഞായറാഴ്ച നന്നായിട്ട് കൊന്തമാസം ആരംഭിച്ചുവല്ലോ അല്ലേ ഇന്ന് നോക്കിയാ 2-ാം തീയതി ഇന്ന് ശരിക്ക് പ്രിയ സഹോദരങ്ങളെ കാവൽമാലാകട തിരുനാളാണ് അതായത് ദൃശ്യലോകം അദൃശ്യലോകം അതിൽ അദൃശ്യലോകത്തിലുള്ളതാണല്ലോ കാവൽമാലാകമാരെ പ്രിയ സഹോദരങ്ങളെ സ്വർഗം നമ്മുടെ സംരക്ഷണത്തിനായിട്ട് നൽകിയിട്ടുള്ളവരാണ് നമുക്ക് പ്രത്യേകമായിട്ട് എൻ്റെ കാവൽമാലാകെ ഞങ്ങളെ ഞങ്ങൾക്ക് കാവൽമാലാകനെ കാണാൻ പറ്റണേ അങ്ങനെ പറഞ്ഞ് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നാൾ സഹോദരങ്ങളെ ശരിക്കും നമ്മുടെ കാവൽമാലാകയുടെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകും അതായത് നമ്മൾ നന്മയിൽ കൃപയിൽ വളരുമ്പോൾ സന്തോഷിക്കുകയും പാപം ചെയ്ത് അകന്നു പോകുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സഹോദരങ്ങൾ ഈ മാലാകം ഈ ഒരു അരൂപിയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പോൾ നമുക്ക് നമ്മുടെ സംരക്ഷണത്തിനായിട്ട് സ്വർഗം നൽകേണ്ടതാണ് ഈ കാവൽമാലാകയൊക്കെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മളെ കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ ഒരു വേദനയാണ് അത് മലാക്കി പുസ്തകം 3:4 അവിടെ വചനം വെളിപ്പെടുത്തുകയാണ് നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എൻ്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു എന്നിട്ട് പറയാണ് അവ അനുഷ്ഠിച്ചില്ല ഏത് കൽപ്പനകൾ അനുഷ്ഠിച്ചില്ല എന്നിട്ട് പറയുന്നു നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാം അതായത് സ്വർഗത്തിൻ്റെ ഒരു സ്നേഹത്തോടെയുള്ള ഒരു ഇൻവിറ്റേഷനാണ് അതായത് കർത്താവിലേക്ക് തിരിയാനായിട്ട് ഒരു വ്യക്തി സ്വതന്ത്ര മനസ്സോടെ ആഗ്രഹിച്ചില്ലെങ്കിൽ നമുക്കറിയാലോ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു വ്യക്തി യേശുവിലേക്ക് തിരിയാൻ തീരുമാനമെടുക്കാത്തിടത്തോളം കാലം യേശുവിനെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുക അസാധ്യമാണ് അതുകൊണ്ടാണ് യേശു സ്നേഹപൂർവ്വം പ്രിയ സഹോദരങ്ങളെ മലാക്കി പുസ്തകത്തിൽ പ്രവചനത്തിലൂടെ ഇന്ന് നമ്മോട് ക്ഷണിക്കുകയാണ് മക്കളെ കൽപ്പനകൾ പാലിക്കുക എൻ്റെ അടുക്കലേക്ക് വരിക ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന് ഇപ്പോൾ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അടിമത്തത്തിൻ്റെ ചങ്ങലകൾ ഞാൻ തകർക്കാൻ ഒരുക്കമാണ് ഹല്ലേലൂയ അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ നമ്മുടെ കാവൽമാലാകയുടെ കൂട്ടായ്മയിൽ ഈ കൽപ്പനകൾ ദൈവിക കൽപ്പനകൾ പാലിക്കാൻ വേണ്ട അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.